എല്ലാവർക്കും വിഭ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് യൂട്യൂബിൽ ട്രെൻഡായ ടർക്കിഷ് ചിക്കനാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് 1/2 കിലോ ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുക. ഇനി അതിന് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, നല്ല ജീരകം 1/2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പാപ്രിക്ക പൗഡർ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ വൈറ്റ് പേപ്പർ, 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ചിക്കൻ ക്യൂബ്. ഇനി നമുക്ക് ഇതൊക്കെ എല്ലാം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒരു ബൗളെടുത്ത് അതിലേക്കിട്ട് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. തൈരെടുത്തിരിക്കുന്നത് നല്ല കട്ട തൈരാണ്. എല്ലാം കൂടെ ഒന്നിച്ചാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി എടുത്തു വെച്ച ചിക്കൻ നമുക്ക് മിക്സ് ചെയ്ത പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ വെച്ച് തന്നെ എല്ലാം മിക്സ് ചെയ്ത് വെക്കണം. എല്ലാം മിക്സ് ചെയ്ത് വെച്ചു. ഇനി 1 മണിക്കൂറും 1/2 മണിക്കൂറും നമുക്ക് അടച്ചു വെക്കാം. ഞാനിപ്പോൾ 1/2 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം. ഇതിന് 2 ടേബിൾ സ്പൂൺ മൈദ ആവശ്യമാണ്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം, 1/2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ബട്ടർ ഒന്ന് ചൂടാകുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീയിൽ വേണം നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ. ഇല്ലേ, ബട്ടർ ചേർത്തതാ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കും. മൈദയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് പാല് ചേർത്ത് ഇത് കട്ടയില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ചെറിയ തീയിലാണ് വേവിച്ച് ഞാൻ സോസ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ചേർത്തതൊക്കെ ഒരുവിധം
വെന്ത് വന്നിട്ടുണ്ട്. അതായത് മൈദ, കുറച്ചുകൂടെ പാൽ ചേർത്ത്, ഞാനിപ്പോൾ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് ഇപ്പോൾ 10 മിനിറ്റായി സോസ് ഉണ്ടാക്കാൻ, കാരണം ചെറിയ തീയിലാണ് ഉണ്ടാക്കണേ. ഇപ്പോൾ ഇപ്പം നല്ല ക്രീം പരുവത്തിലായി. ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം സോസിന് ആവശ്യമായ. 1/2 സ്പൂൺ വൈറ്റ് പെപ്പർ, 1/2 സ്പൂൺ ഗാർലിക് പൗഡർ, 1/2 സ്പൂൺ ഗാർലിക് പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 സ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഇനി തീ ഓഫ് ചെയ്യാം, സോസ് റെഡി. സോസ് മാറ്റി വെച്ച് ഗ്യാസ് വെച്ച് വേറൊരു പാത്രം വെച്ച് നമുക്ക് ചിക്കൻ വേവിക്കാം. അതിനേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 2.5 സ്പൂൺ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഇത് ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒന്ന് തീ കൊട്ടി കൊടുത്തിട്ടുണ്ട്, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ഇത്തിരി വറ്റിയെടുക്കണം. ചിക്കൻ 1/4 ഭാഗം വെന്ത്, ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 100 ഗ്രാം മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. അത് ഇത്ര അധികം ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം മൊസറല്ല ചീസ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ചീസും ചേർത്ത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കുക. 1-5 മിനിറ്റ് മതി, കാരണം ചീസ് പെട്ടെന്ന് മെൽട്ടാവും. ചെറിയ തീയിൽ വേണം വേവിക്കുക. ചീസ് ഇതെല്ലാം മെൽട്ടായി. ഇനി നമുക്ക് ഇത്തിരി മല്ലിയില കൂടെ ചേർക്കണം. ഒരു പിടി മല്ലിയില ചേർത്ത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ സ്വാദിഷ്ടമായ ടർക്കിഷ് ചിക്കൻ റെഡി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് തൊട്ടിട്ട് പോകണം. താങ്ക് യു.